അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഈ ഒരു ബീച്ചിന് വല്ലാതെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഹാർബർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹാർബർ പണി ഏകദേശം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു പണി നടന്നു തീരാനൊക്കെ. അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടുത്തോട്ടൊക്കെ കാണുന്നത്. രാവിലെ നല്ല മഴ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൺലൈറ്റ് ഒന്നുമില്ല. ഒരു മങ്ങലാണ് ആകാശമൊക്കെ. ഇതൊക്കെ കാണുന്നതൊക്കെ ഓഫീസും ബാക്കിയുള്ള ഫിഷിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ, എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ബോട്ടിൽ ഫിഷൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഇതിലിരുന്ന് ലോഡായിട്ട് പുറത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ബോട്ടിലിരുന്ന് സാധനങ്ങളൊക്കെ നമ്മൾ ഫിഷൊക്കെ പുറത്തെടുക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള സമയത്ത് ഇവിടെ ഫിഷിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇവിടെ വലിയ ബിസിയൊന്നുമില്ല, എല്ലാം ശാന്തമായിട്ട് കിടക്കുകയാണ്. ഈ ഒരു എൻഡിലാണ്. ഇത് കടലും അതുപോലെ തന്നെ ആറും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാണുന്ന ആ ഇൻ്റർലോക്കൊക്കെയാണ് നമ്മുടെ ഹാർബറിൻ്റെ പാലം. ഇപ്പോൾ എല്ലാം റെസ്റ്റിലായതുകൊണ്ട് ബോട്ടൊക്കെ അതാ നിരത്തിയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പൊളിമുഖത്തിലാണ് ഇതൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതോടെയൊട്ടി തന്നെ ഒരു പള്ളിയുണ്ട്. ഈ ഒരു പള്ളി ആറ്റുപള്ളി എന്നാണ് വിളിക്കുന്നത്. ഇത് പാറയുടെ മുകളിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 100 പഴക്കം കൂടുതൽ കാണും ഈ ഒരു പള്ളിക്ക്. ഇതിന് ഒരുപാട് സ്റ്റോറിയുള്ള ഒരു പള്ളിയാണ്. ഈ ഒരു പള്ളി ആറിൻ്റെ സെൻറ്റർ ഭാഗത്തിലായിട്ടാണ്, ഒരു പാറയിൽ മുകളിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ വല്ലാതെ പുതുപ്പിച്ച് പുതിയ രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഹാർബർ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ആറിൻ്റെ ഇതിലിരുന്നൊക്കെ അത് കുറച്ച് നീങ്ങി നിൽക്കുകയാണ്. പണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ആറിൻ്റെ ഉള്ളിലോട്ടാണ് ഈ ഒരു പള്ളി ഇരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തിരക്കൊന്നുമില്ല, വല്ലാതെ ശാന്തമായിട്ടാണ് കിടക്കുന്നത്. എന്തായാലും നമ്മൾ തിരിച്ചു പോവാം, പോയി വൈകുന്നേരം തിരിച്ചു വന്ന് നോക്കാം. എന്തായാലും ആ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കൂട്ടം കാണണം, അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് തേങ്ങാപട്ടണം അഥവാ കോക്കനട്ട് സിറ്റി എന്നാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് മനോഹരമായ തെങ്ങുകൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വ്യൂ എടുക്കുകയാണെങ്കിൽ ഒരു പാറ ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫുൾ തെങ്ങ് കൊണ്ട് നിറഞ്ഞിരിക്കും. വീടുകളോ വേറെ ഒന്നും കാണാൻ പറ്റില്ല. ബീച്ചും അഥവാ തെങ്ങും ഇത് രണ്ടും തന്നെ നമുക്ക് കാണാൻ പറ്റും. മഴ കാരണം നമുക്ക് ആ ഒരു സ്ഥലത്ത് പോവാൻ ഇന്ന് പറ്റില്ല. എന്തായാലും
ഇതാ ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറത്താണ് ബീച്ച് ഇരിക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ ഇറങ്ങണില്ല, നേരെ വീട്ടിൽ പോവാം, എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് വരാം. ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് കൂടി കാണിക്കാം. ദ കേക്ക് ബോക്സ് എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊരു കേക്കായിരിക്കാം. ഈ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മൾ കോളിലൂടെയും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നമുക്കിതിൽ ഓർഡർ കൊടുക്കാമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഓർഡറും കൂടി പ്ലേസ് ചെയ്യുക. അറൗണ്ട് 25 to 30 kilometers വരയ്ക്കും ഇവർ ഈ ഒരു കേക്ക് ഒന്ന് ഡെലിവർ ചെയ്യുന്നുണ്ട്. പേജിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. പെർഫെക്റ്റ് കേക്കാണ്, നല്ല കേക്കാണ്. ബ്ലാക്ക് കറന്റിൻ്റെ ഫ്ലേവറാണ്, നന്നായിട്ടുണ്ട്. കറക്റ്റ് ബ്ലാക്ക് കറന്റിൻ്റെ അതേ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ആവശ്യത്തിന് കണക്കായിട്ടുള്ള ക്രീമാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ല കാണാനും നല്ല ലുക്കുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്യുക.